ഇപ്പം നിങ്ങൾ അസിസ്റ്റൻ്റ് ആവണമെങ്കിൽ പോയിട്ട് ആദ്യം തന്നെ വർക്ക് പെർമിറ്റ് എടുക്കണം. നമ്മളാരും പുതിയ പിള്ളേരുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോയിട്ട് വർക്ക് പെർമിറ്റ് അടിപ്പിക്കും, വർക്ക് പെർമിറ്റ് അടിപ്പിച്ച് കൂടെ വർക്ക് ചെയ്യിപ്പിക്കും. ചില സീക്വൻസുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്റ്റോർ കോഡ് ചെയ്യും. ചില കാര്യം ചിലപ്പോൾ ഇപ്പോൾ ഒരു ഇത് തന്നെ മൂന്ന് ആക്സസിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ചിലപ്പം എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, രതീഷിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, പുള്ളിക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, അങ്ങനെ മൂന്ന് പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ വരുമ്പം കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക്. ആംഗിൾസിൻ്റെ പ്രശ്നമൊക്കെ ഒരു ക്യാമറ അപ്പോഴും നമ്മൾ സ്റ്റോറി ബോർഡ് വരയ്ക്കും. സ്റ്റോറി ബോർഡ് വരയ്ക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഓരോ ആംഗിൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാമറ ഏത് ആംഗിളിൽ വരുന്നു ഇതറിയാൻ വേണ്ടി നമ്മൾ സ്റ്റോറി ബോർഡ് വരച്ച് ചെയ്യാറുണ്ട്. ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടൊരു റീഡിങ് ഉണ്ടാവും നമ്മൾ, അതായത് മെയിൻ ടെക്നീഷ്യൻസ്, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടാവും, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടാവും, എഡിറ്റർ ഉണ്ടാവും, പിന്നെ ആർട്ട് ഡയറക്ടർ ഉണ്ടാവും, കോസ്റ്റ്യൂമർ ഉണ്ടാവും, മേക്കപ്പ് മാൻ ഉണ്ടാവും, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഓൾ, പിന്നെ പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ഒരു ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ ഫുൾ എല്ലാവർക്കും നമ്മൾ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് റീഡ് ചെയ്ത് കൊടുക്കും. ഒരു ദിവസം നമ്മളെടുക്കും, രാവിലെ മുതൽ ഉച്ചവരെ കൊണ്ട് ഫസ്റ്റ് ഹാഫും ഉച്ചയ്ക്ക് ശേഷം. അല്ല, എല്ലാവരും, എനിക്കൊരു നിർബന്ധം എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഫുൾ കഥ അറിഞ്ഞിരിക്കണം എന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരു മീറ്റിംഗ് മസ്റ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു മാസത്തിന് മുമ്പേ അതാണ്. ഇതിലെല്ലാവർക്കും എല്ലാവർക്കും ഒരു ഓരോ ചെറിയ ബുക്സും കൊടുക്കും, ഒരു പെന്നും കൊടുക്കും. അവർക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യാനോ നോട്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ അവരത് നോട്ട് ചെയ്യും. നോട്ട് ചെയ്യുമ്പോൾ പിന്നെ മെയിനായിട്ടുള്ള ക്യാമറമാൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടാവും, എഡിറ്ററുടെ കയ്യിൽ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും, പിന്നെ അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് നമ്മളോട് എപ്പോഴും സ്ക്രിപ്റ്റ് ഉണ്ടാവണം. ഇത് പിന്നെ കോസ്റ്റ്യൂമർക്ക് മേക്കപ്പ് മാനൊന്നും സ്ക്രിപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മൾ ഷെഡ്യൂൾ കൊടുക്കും, ഫുൾ ഷെഡ്യൂൾ. ആദ്യം എല്ലാവർക്കും നമ്മൾ ഫുൾ ഷെഡ്യൂൾ കൊടുക്കും, എന്നിട്ട് എല്ലാ ദിവസവും ഇന്ന് ഉച്ചയാകുമ്പോൾ നാളത്തെ ഷെഡ്യൂൾ കൊടുക്കും. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്.